അതിരുന്നോട്ടെ, അതില്ലെങ്കിൽ പിന്നെ എന്ത്? ഇത് വരണ്ടാവും ഏട്ടാ, ഇത് വരണ്ടാവും. നല്ല നീളമുണ്ട് കേട്ടോ, നല്ല നീളമുണ്ട്. പോരെ, ഇനി വേണോ? അപ്പോഴേ നമ്മൾ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചിട്ട് സുകന്യ വിരുന്ന് പോയിട്ടോ. സുകന്യ മക്കളില്ല, ഞങ്ങളും പിന്നെ അനിയനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ, നമ്മൾ കുറച്ച് നേരത്തെ ചെയ്യാന്ന് വിചാരിച്ചാൽ, ഞാനപ്പം ചുക്കുവെള്ളത്തിന് അടുപ്പത്ത് വെച്ചു കേട്ടോ. അടുപ്പത്ത് വെച്ചപ്പോൾ ഇവിടുത്തെ ടാർപ്പായും കൂടിയും കെട്ടണമെന്ന് വിചാരിച്ചതാണ്. ഇനി എന്തായാലും കെട്ടില് കിടക്കില്ലല്ലോ ഏട്ടാ, തീ കത്തുമ്പോൾ എങ്ങനെ കിട്ടണം? ഇനി എന്തായാലും തീ കത്തുമ്പോൾ പറ്റില്ല. അപ്പം ഇനി നമ്മുടെ രാത്രി വരെയുള്ള, രാത്രി ഇപ്പോൾ ഒരു 6 മണി 6:30 ഒക്കെ ആയപ്പോൾ തന്നെ ഈ കണ്ടോ കാലാവസ്ഥ. അപ്പോൾ നമ്മുടെ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താണ്, ഇങ്ങോട്ട് തിരികെ സ്വാഗതം. സ്വാഗതം. ഈ ഭാഗത്ത് കൂടെ അങ്ങനെ കെട്ടിയത് ഇങ്ങനെ ഇത് കൂടെ വൃത്തിയായി കിടക്കില്ലേന്ന് വെച്ചത്. അതീനെ വലിച്ചിട്ടേ മനസ്സിലായില്ല. ആ അതീനെ തന്നെ ഇങ്ങനെ കെട്ടിയിട്ടില്ലേ ഇതേപോലെ. ഇങ്ങോട്ട് തരും, ഇങ്ങോട്ട് തരും. കവി ഉദ്ദി അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ ഏട്ടൻ ചെയ്യുന്ന പോലെ തന്നെ. ഈ സാരി എത്ര വർഷം പഴക്കമുള്ള സാരിയാണെന്നറിയോ. അപ്പോൾ ഇതിൽ കാണാൻ നല്ല ചന്തുള്ളൊരു സാരിയാണ്ട്. അപ്പം ഞാനില്ലേ, ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, അവിടെ നിന്ന് ഇങ്ങോട്ടും ചാടാൻ നായ്ക്കളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഇല്ലേ ഏട്ടാ. ഒരു മറ എപ്പോഴും വേണം, എന്തായാലും അടുക്കളയില്ല അപ്പുറത്ത്. കാണുന്നവർക്കും നോക്കുന്നവർക്കും വീഡിയോയിൽ കാണുമ്പോഴൊക്കെ അങ്ങനെ പറമ്പിൽ നിൽക്കുമ്പോൾ തോന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇത് കൂടെ എല്ലാവരും പോകുമ്പോഴും ഒക്കെ നമ്മുടെ വീടും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും ഒക്കെ കാണും. രാത്രിയിൽ എനിക്ക് ഭയങ്കര പേടിയാണെന്ന് ഞാൻ പറയാറില്ലേ. എനിക്ക് വൈകുന്നേരമായി കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നത് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇവിടെ ഇതില്ല പറഞ്ഞിച്ചതാണ്ടോ, അവിടെ ഫുള്ള് കാടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഫുള്ള് കാടാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കേണ്ടത് അമ്മയും വന്നു കഴിഞ്ഞ് വെച്ചാൽ. ഇതുവരെ ഒറ്റയ്ക്ക് നിന്നിട്ടേ ഇല്ല. ഇവിടെ ഇത് വേണ്ടേ, ഈ ലൈറ്റില്ലേ, ഈ ലൈറ്റിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴല്ലേ ഈ ലൈറ്റിന് എന്തോ പ്രശ്നമാണ് ലേട്ടാ. മിന്നി മിന്നിട്ട് നോക്കിയൊക്കെ നമ്മൾ ലൈറ്റ് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനി നമ്മൾ കാണിച്ചു തരാം കേട്ടോ. കുറേ കഴിയുമ്പോൾ കാണാം ലൈറ്റ് ഇങ്ങനെ മിന്നി 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 നിൽക്കണു. എല്ലാ ദിവസവും ഒന്നുമില്ല, എപ്പോഴെങ്കിലും കുറച്ചങ്ങോട്ട് മോളിക്കാക്കി കെട്ടണേ. ഞാൻ എന്താ അരി അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചു നേരം കഴിയട്ടെ. നല്ല ലൈറ്റ് ഉള്ള നല്ല വെളിച്ചുണ്ടാ ബൾബിന്, അതാണ് ഒന്നാമത്തെ മാറ്റം മടി. അരി അരയ്ക്കാൻ കത്തുന്നില്ലെങ്കിൽ പിന്നെ മാറ്റണം. ഇപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമാണ് അതിന് പ്രശ്നമുള്ളൂ. അപ്പോൾ അതാണ് പിന്നല്ലേ ഏട്ടാ, അരി അരയ്ക്കാൻ വെള്ളത്തിലിട്ടേ. ഇപ്പോഴാണ് ഓർമ്മ, നൂൽപുട്ടുണ്ടാക്കാം, നൂൽപുട്ടുണ്ടാക്കാം നാളെ എന്ന് വിചാരിച്ചിട്ട് നിന്നു. ഞാൻ അരി ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ, ഓർമ്മയില്ല. ഇനി അത് അരയ്ക്കാനിടത്തെ, ഇത് കെട്ടിക്കഴിഞ്ഞിട്ടില്ലേ. പിന്നെ ചോറും കൂട്ടാനൊന്നും വയ്ക്കണ്ട കേട്ടോ. ചോറും കൂട്ടാനൊക്കെ ഉണ്ട്, അവർ എന്താ പോയപ്പോഴേ ചോറൊക്കെ കുട്ടികൾ ഇല്ലെങ്കിൽ വീടുറങ്ങി. അതെന്തല്ലാതെ പിന്നെ അവർ ഇപ്പോൾ പോവുകയാണ് പറഞ്ഞിട്ട് ചെക്കന്മാർ കുറച്ച് ദിവസമായിട്ട് അമ്മ വീട്ടിലേക്ക് പോകണം, അമ്മമ്മ വീട്ടിലേക്ക് പോകണം പറയുന്നു. അപ്പം ഇനി പോട്ടെ, നാളെ എത്തിക്കഴിഞ്ഞാൽ മറ്റന്ന് തന്നെ അങ്ങോട്ട് വരികയും ചെയ്യുമല്ലോ. അങ്ങനെ കിട്ടീന് കണ്ടു കണ്ടു. ഇവിടെ ഒരു എന്തെങ്കിലും കുത്തി നാട്ടാൻ പറ്റുമോ? ഒരു കോല് നാളെ വെട്ടി ഉണ്ടാക്കിയിട്ട് വേണമല്ലേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ വെക്കണേട്ടാ ശരിക്കും, കോല് വെച്ചാൽ നേരം നിൽക്കില്ലേ. നാളെ അതിന് നോക്കണം കണ്ടോ. ഇപ്പോഴാണ് ഒരു സമാധാനമായത് കേട്ടോ, കണ്ടില്ലേ. ഇല്ലെങ്കിലൊരു അമ്മൂട്ടിക്ക് ഒരു പേടിയുണ്ടോ? ഇല്ലേ,
നമ്മുടെ ഇവിടെ ഉള്ള ചെമ്പരത്തി ഇല്ലേ അമ്മൂട്ടി, ആകെ അത്രയുള്ളൂ. ഇനി ഇതൊക്കെ പടർത്തി വിടണം നമുക്കിത് കൂടെയൊക്കെ മഴക്കാലാവുമ്പോൾ. അപ്പുറത്തെ സൈഡിൽ കൂടെയൊക്കെ ചെമ്പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഉഴുന്ന് കേട്ടോ, ഉഴുന്ന് കഴുകിയിട്ട് ഗ്രൈൻഡറിൽ ഇട്ടേ. ഒന്ന് നല്ല പോലെ മറന്നു കേട്ടോ. എന്താ പറ്റി എനിക്കറിയില്ല. അതെന്താണെന്നറിയോ, അവിടെ പണി നടക്കുമ്പോഴേ ചായ കൊണ്ടേ കൊടുത്തിട്ട് അവിടെ കുറേ നേരം നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് മറന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താ, നാളെ നൂൽപുട്ടും കടലക്കറി, നൂൽപുട്ടും കടലക്കറി എന്തേന്ന് വയ്യേ. സിമൻ്റ് കയറ്റിയെന്ന് അടിപൊളി സിമൻറ്റും വെട്ടുകല്ലൊക്കെ ഏറ്റണേ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയാ, ഞാൻ പറയാറില്ലേ അതുപോലെ പറയണം. ഒരു കളിപ്പിക്കലുണ്ട് കേട്ടോ ഗ്രൈൻഡറിന്. അറിയുന്നവരെ ഒന്ന് നോക്കണം. ആദ്യം ഒന്ന് കളിപ്പിക്കട്ടോ, പിന്നെയാണ് അറിയുള്ളൂ. ഉഴുന്നേ ശരിക്കുമ്പോഴും മിക്സിയിൽ അരക്കണേക്കാൾ നല്ല ഇതിലരക്ക. ഉഴുന്നല്ല അരി എന്തേന്. ശരിക്കും ഈ ഗ്രൈൻഡർ ഇങ്ങനെ തന്നെയാണോ? ഇപ്പൊ നമ്മളിതിന്റെ ബെൽറ്റ് എത്ര പ്രാവശ്യം ബെൽറ്റ് മാറ്റിന്ന് വെച്ചിട്ടാ, എത്ര മാറ്റി കഴിഞ്ഞാലും ഒന്നോ രണ്ടോ അരവ് കഴിയുമ്പോഴേക്ക് മിക്സിയുടെ കാര്യം, മിക്സിയുടെ ഗ്രൈൻഡറിൻ്റെ കാര്യം എങ്ങനെയാണ് കേട്ടോ. നമ്മൾ അരിയും എന്താ അരിയെന്ന് നാല് നാഴി അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അയക്ക് ഞാൻ നല്ല ഉഴുന്നല്ലേ, മുക്കാൽ നാഴി ഉഴുന്നും ഒരു അടച്ചേക്കട്ടെ. മീന് നേരേക്ക് വെച്ചിരുന്നു കേട്ടോ. നേരേക്ക് വെച്ച് കുട്ടികൾക്കുള്ളതേ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചോ. കുഞ്ഞ മത്തി പച്ചത്തവള പോട്ടെ പോട്ടെ പോട്ടെ. പഠിത്തം കഴിഞ്ഞോ? ഏ നിന്റെ കൊട്ടെടുക്കട്ടെ മടക്കി വയ്ക്കാൻ. എന്താ മടക്കി വെച്ചാ മതി, മടക്കി വെച്ചോ. ഇന്നലെ മടക്കി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ ഇത്തൊക്കെ തുണിയെടുത്ത് പുറത്തേക്ക് ഇടും. അയ്യോ എന്താച്ചോ, എവിടേക്കാ പോടുന്നോണ്ട്? അയ്യോ ഇവിടേക്കാ അത്ര. ഇന്ത്യ മറ്റ് എന്തായാലും രണ്ട് അലമാര നമുക്ക് വാങ്ങണച്ചു. രണ്ട് അലമാര നമുക്ക് വാങ്ങണം, അലമാര വാങ്ങണം. എനിക്ക് ആകെ ദേഷ്യമുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഈ തുണി മടക്കി വെക്കല് ആരെങ്കിലും ഇല്ലേ വൃത്തിയില്ലാത്ത സമയത്തായിരിക്കും കേട്ടോ. രണ്ട് കബോർഡ് ഉണ്ടാക്കണം, അത് ഉണ്ടാക്കി കഴിഞ്ഞ് അതിൽ മടക്കി വെക്കല്ല. അല്ലാണ്ട് അതിപ്പോ ഇങ്ങനെ മടക്കി വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ മടക്കി വെക്കണം. ഒരു മണിക്കൂർ മെനക്കെട്ട് കഴിഞ്ഞാൽ ഒറ്റ തുണി എടുത്താൽ മതി, ആ ഒരു മണിക്കൂർ മെനക്കെട്ടത് വെറുതെ പോകും. ഇതിൽ ഇനി എല്ലാതും ബിരി ഇടുന്ന തുണികളല്ല കേട്ടോ. അച്ചുട്ടിയെ കുറ്റമാൻ്റെന്നും കാര്യമില്ല. അവിടെ എന്താ ചെയ്യുന്നത്? സ്കൂളിൽ പോകേണ്ട തിരക്കിലായിരിക്കും യൂണിഫോം കാണാണ്ടാവുക. ഒറ്റ തിരച്ചിട്ട് തിരഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുത്തി വരക്കലാണ് അച്ചോ. പിന്നെ അവള് പണ്ടത്തെ കാര്യം, അന്നിപ്പോ അച്ചുട്ടി യൂണിഫോം ആരാ തരഞ്ഞു? അച്ഛൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. എത്ര ബക്കറ്റ് തരഞ്ഞു? മൂന്ന് ബക്കറ്റ് തരഞ്ഞു. നിർത്ത് സാധനം കിട്ടിയോ? മടക്കി വെച്ചാലും തുണി എടുക്കുമ്പോ ഏട്ടാ വൃത്തിയാക്കിയിടേന്ന് പറയുന്നത് എന്തിനാന്നറിയോ? ഈ തുണികള് ആരെങ്കിലും പെട്ടെന്ന് ഒരു നേരം വരുമ്പല്ലേ നമ്മള് സ്ഥിരം എടുക്കണതല്ലേ ഇത് മടക്കി വെച്ചിട്ട് കാര്യമില്ല അറിയോ. ഒരാള് വന്ന് കാണുമ്പോ എന്താ പറയാന്നറിയോ, അവർക്കൊരു വൃത്തിയില്ല, എന്താ അത് കോലെന്ന് പറയും. അല്ലെങ്കിലേ നമ്മുടെ പഴയ വീടാണ്, എന്താ പൊട്ടിപ്പൊളിഞ്ഞ വീടാണ്, അതിനെ പറയണു എത്രത്ര വൃത്തിയാക്കിയാലും. അപ്പൊ ഇതൊക്കെ നമ്മൾ മാറ്റി എടുത്തു വെക്കണ്ടേലേ അമ്മു. ഇത് മാറ്റിട്ട് എങ്ങനെയാ, ഞാനതാ പറഞ്ഞു ഇന്നിപ്പോ രാവിലെ അച്ഛൻ്റെ തുണി തരുന്നു കിട്ടിയില്ല ലച്ചു. അപ്പൊ അത്ര തുണികള് മടക്കി നോർത്തിട്ടുണ്ട് വന്നു. ഇത് ഏട്ടൻ ചെയ്ത പണിയല്ലേ ഇത്? ഞാൻ ചെയ്ത പറഞ്ഞു ആര് ചെയ്താലും അങ്ങനെ എടുക്കാൻ പറ്റുമോ ലച്ചു? ഇതിന്നിപ്പോ അച്ഛൻ്റെ പേന്റ് ആര് തെരഞ്ഞാലും ഇതിപ്പോ ഇങ്ങനെ തന്നെ വരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ബക്കറ്റില് അല്ലെങ്കിൽ ആരെങ്കിലും ബക്കറ്റിലെ തുണി എടുത്തേക്കോ. ഒരട്ടപ്പെട്ടിയിലെ തുണി എടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെടുത്തേക്കുന്നപ്പോ മനസ്സിലായില്ലേ ഏട്ടന്. ഇങ്ങനെ എടുത്തേക്ക് അച്ചോ.
നല്ല സൗകര്യത്തിൽ എടുത്തു വെക്കാം. ഓരോരുത്തർ ഓരോരുത്തർ മാറ്റി മാറ്റിട്ടോ. ഞാനേ എല്ലാരെയും കൂടി വന്നിട്ടുണ്ടാ. മൂന്ന് കൊട്ട വാങ്ങി കൊടുത്തു മൂന്നാളുടെ ഡ്രസ്സ് ഇടാൻ. എന്നിട്ട് എനിക്ക് ഇടാനോ അനിയേട്ടന് ഇടാനോ പുതിയത് വെക്കാൻ ആ അലമാരി എടുത്തു കേട്ടോ. ഏട്ടാ എന്റെ ഷർട്ടുകളില്ലേ അതൊന്ന് വേറെ കേട്ടോ. എന്റെ ഷർട്ടായാലും ശരി എന്റെ മുണ്ടായാലും ശരി, ഞാൻ എന്തെങ്കിലും അത്യാവശ്യം എവിടേക്കെങ്കിലും പോകാനൊക്കെ വേണ്ടി ചിലപ്പോ തിരക്കൂട്ടിട്ട് ചോക്കി എന്റെ ഷർട്ട് എവിടെയെന്ന് ചോദിക്കുക. ഇതിന്റെ ഉള്ള കെട്ട് കഴിഞ്ഞാൽ ഞാൻ അന്ന് എവിടെക്കെങ്കിലും പിന്നെ പോകാൻ പറ്റുമോ? സത്യം കെട്ടിയിട്ട് മാറ്റി വെച്ചാ മതി. എന്തിനാ വെറുതെ? എന്തറിയോ അതിൽ ഒരുപാട് തുണി വരുമ്പല്ലേ, നിങ്ങക്ക് ആവശ്യമില്ല തെരഞ്ഞാ കിട്ടില്ല. നിങ്ങൾ ഉടുക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചാ മതി. ആരുടെ വെക്കണെങ്കിലും ഒരുപാട് ഉപയോഗിക്കാൻ പറ്റാത്തല്ലേ. അത് നല്ല ഇറക്കം കമ്മി ചെയ്തോ വണ്ണം കമ്മി ചെയ്തൊക്കെ ഇല്ലേ. കിച്ചണിൻ്റെ ഷർട്ടൊക്കെ ഉണ്ടാവും, അതിലൊക്കെ തന്നല്ലാത്ത കിച്ച് ഇടാത്തതൊക്കെ ഇല്ലേ, അതൊന്നും അതിൽ ഇടാൻ പറ്റുന്ന മാത്രം എടുത്തു വെച്ചാൽ മതി. ബാക്കിയുള്ളൊക്കെ ഒരു ചാക്കിൽ കെട്ടി മാറ്റി വെച്ചോ. ടോണേ ഞാൻ ഇപ്പോൾ ഇവിടെ അലമാര വാങ്ങിയിട്ട് അലമാര വെക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. ഏട്ടൻ വാങ്ങാന്നും പറഞ്ഞതാണ്, പക്ഷെ ഇവിടെ വെക്കാൻ സ്ഥലമില്ല. ഇതിന്റെ ഉള്ളിലാണ് പറഞ്ഞ ഒരു കട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. അതൊന്ന് നനയ അല്ലെങ്കിൽ തണുപ്പത്ത് ഇരിക്കുക, അതിന്റെ അടിയിൽ ആരെങ്കിലും കുറച്ച് വെള്ളം കൂടി ഒക്കെ വൃത്തിയായി. പോവും എന്തായാലും അപ്പുറത്തെ അപ്പുറത്തേക്ക് കബോർഡ് ചെയ്യാനുള്ളല്ലേ. ഇതാക്കണ്ടോ, ഞാന് എടുത്തതാണ് കേട്ടോ, ഓൺലൈൻ വഴി എടുത്തതാണേ. കണ്ടോ 173 രൂപ കേട്ടോ രണ്ടെണ്ണത്തിന്. കണ്ടാ അതെന്താ വെച്ചാൽ എനിക്ക് എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ സെറ്റ് സാരിയുടെയും ഒക്കെ ബ്ലൗസ് ടൈറ്റ് ആയിരുന്നു കേട്ടോ. ടൈറ്റ് ആവുകയും ചെയ്തു, പിന്നെ കുറേ ഞാൻ എടുത്തിട്ട് ഞാൻ അത് എടുത്തു. എന്താ കണ്ടോ, നമ്മൾ നമ്മുടെ ഫിറ്റാണ് കേട്ടോ. കണ്ടോ ഇതാ തുണിയൊക്കെ നോക്കിയേക്കാം, എനിക്ക് ഇഷ്ടമായി. ഇതാ അങ്ങനെ അങ്ങനെ വലിയ തുണിയാണ്. പിന്നെ ഞാൻ എന്താ നമ്മുടെ ഓണം ഫോട്ടോഷൂട്ടിന് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ റെഡിമെയ്ഡ് എടുക്കുന്നത് ഓണം ഫോട്ടോഷൂട്ടിനാണ് കേട്ടോ. അത് അടിപൊളി ബ്ലൗസ് ആയിരുന്നു ചേട്ടാ. 173 ലക്ഷം കൊടുത്ത് 173 ആ എന്താ ബ്ലൗസിന്റെ 350-400 രൂപ ഞാൻ കൂട്ടുമ്പോ എന്താ അത് ലാഭല്ലേ. ഇതാ നോക്ക് കണ്ടോ, അങ്ങനെ ഒരു പ്രാവശ്യം ഇട്ടാലും മതി. ഒരു പ്രാവശ്യം ഇട്ടാലും ലാഭാണ് പിന്നെ ഞാൻ അതാ XXL കേട്ടോ കൊടുത്തേക്കണത്. നമ്മള് അത് എനിക്ക് അറിയായിരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞത്, ഞാൻ തുണിക്കടയിൽ പോയപ്പോ ചോദിച്ചപ്പോ പറഞ്ഞതാണ് കേട്ടോ, നമ്മുടെ ഈ കൈയിന്റെ വണ്ണല്ലേ, ഈ കൈയിന്റെ വണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉടലും പാകാവുന്ന അവര് പറഞ്ഞിരുന്നു. എന്താണോ അത് നല്ല ലാഭല്ലേ. ഇതിപ്പോ പിന്നെ തടി പോയതും കൊണ്ട് കണ്ടോ, മറ്റേ XXL തന്നെയാണ് മറ്റേതും. കണ്ടോ അതാ പിന്നെതാ കണ്ടോ, അപ്പൊ ലൂസായി. നമ്മളില്ലേ ബ്ലൗസ് എടുത്തടിക്കണേക്കാളും എത്രയും നല്ലതാണ് തോന്നുന്നുണ്ട്. ഞാനത് 173 രൂപ കഴിഞ്ഞില്ലേ, കഴിഞ്ഞു കഴിഞ്ഞു. എനിക്കിങ്ങനെ കിടക്കണം കേട്ടോ, എനിക്കിങ്ങനെ കിടന്നിട്ടില്ലെങ്കില് ഭയങ്കര അസ്വസ്ഥതയാണ്. എന്റെ റൂമിൽ ഞാൻ തുണി മടക്കി ഇടാൻ പറഞ്ഞതാണ്. കണ്ട അതൊന്ന് കാണിച്ചേ. കണ്ടോ അച്ഛന്റെ തുണികളൊന്നും കൊണ്ടിട എന്ന് പറഞ്ഞതാണ് കേട്ടോ. ആ തുണികൾ ഇട്ടോ ഇതെന്താമ്മു, ഏ തുണി വെച്ച കോലാണ്. 1 മണിക്ക് 2 മണിയായില്ലേ, ഇനി ആദ്യം അത് ചെയ്യട്ടെ. എന്റെ അപ്പോ എനിക്ക് ചില സമയത്ത് തോന്നും ഒരു തുണിയോ രണ്ട് തുണിയൊക്കെ മതിയെന്ന്. എന്തിനാ അത്ര തോന്നെ തുണിയൊക്കെ, ഒരു മുണ്ട് രണ്ട് മുണ്ട്. എവിടെ തുണിയൊക്കെ പറഞ്ഞു നല്ലതേതാ മുണ്ടിന്റെ കീറിയെന്ന് കാണിക്ക് അടുക്കി വെക്കണത്. എന്തിനാണ് ഇതൊക്കെ അടുക്കി വെക്കണത്? കീറിയെന്ന് വെച്ചാൽ നല്ല കീറണവരെ കൊടുക്കണം അറിയോ. ഈ ബനിയനൊക്കെ കാലങ്ങളോളായേക്കണം, എന്നാലും ഞാനത് തിരുമ്പി വൃത്തിയാക്കി നിങ്ങക്ക് തരുന്നില്ലേ. അറിഞ്ഞില്ലേ? ഓ അറിഞ്ഞിട്ട് കുറച്ചേരായി. അപ്പൊക്ക് ഞാന് തുണികളൊക്കെ മടക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് എടുക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ.
അതിന്റെ വീലുകൊണ്ട് എടുത്തോ, എടുക്ക കുറച്ചാവട്ടെ, കോരിടുക്കാനൊന്നും എളുപ്പല്ലേ. കുറച്ചും കൂടി ആയിട്ട് എടുക്കാലോ വിചാരിച്ച്. ഇത് ചില സമയത്ത് തോന്നുന്നത് പറ്റ കേടാണ്, ഒന്നിനും പറ്റില്ല എന്നുണ്ട്. ചില സമയത്ത് തോന്നുന്നു ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാനെന്നല്ലേ. ഭയങ്കര ഈസിയാണ്, ഒരു പ്രശ്നമില്ല അതിനൊന്ന്. കിച്ചുട്ടനെ കറങ്ങാതിരിക്കും, കുറെ സമയത്ത് കറക്കണം. കിച്ചുട്ടനെ എന്താ ഇന്ന് പറഞ്ഞേക്കണ എന്താണെന്നറിയോ, മീൻകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, ഉണ്ണി കൊത്തമരയ്ക്ക് ഉപ്പേരി ഉണ്ട്. ഇത് പോരെ, മീൻകറി പറ്റില്ലല്ലോ അല്ലേ. ഞാൻ രണ്ടുപേരെ മുരിഞ്ഞ വെക്കണം വിചാരിച്ചോ കിച്ചുട്ടാ. ദോശക്ക് ഇഡ്ലിക്ക്, ഇതോ ഇഡ്ലിക്ക്. എന്താ ദിവസപ്പോ ദോശ തന്നെയാണ് കേട്ടോ, ദോശ കടലക്കറി ചട്നി സമ്മന്തിയൊക്കെയാണ്. അപ്പൊ നാളെ അപ്പൊ കിച്ചുട്ടനെ ആണ് പറഞ്ഞ വെച്ചാ കിച്ചു പറയണേ, അവന് ദോശ വേണം എന്ന് തന്നെ പറയണു. മറ്റന്നാ അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കുന്നു. ഓ ഉള്ളി തക്കാളി മാറ്റണെങ്കിൽ മാറ്റിക്കോ, ഉള്ളി നുറുക്കിത്ത മതി, ഞാൻ ചെയ്തുതരാം. ഇതാണ് നമ്മുടെ കിച്ചുവിൻ്റെ അങ്കട്ടോ. മീൻ വാങ്ങിയാൽ നമ്മളെപ്പോഴും ഇന്നലെ സാമ്പാർ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പച്ചക്കറി എന്നെ കൊടുക്കുമ്പോഴേ ഒരു ഇതല്ലേ, മുഷിപ്പല്ലേ. അപ്പോൾ ഒരു ദിവസമൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ, പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കിലോ മത്തിയൊക്കെ 100 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മീൻ വാങ്ങിയാൽ അവർക്ക് എന്താണെന്ന് അറിയോ, മീൻ തന്നെയാണ് ആണുങ്ങൾക്കൊന്നും കൂടി ഇഷ്ടം. ആ മുട്ടക്കറി ഉണ്ടാക്കാനാണ് അപ്പോൾ അവർക്ക് അതാണ് ഇഷ്ടം, അപ്പം അത് വാങ്ങും. ഞാൻ അങ്ങനെ കുക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കിച്ചൺ കുക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഗൈസ്, ലേ അങ്ങനെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതില് എണ്ണ ഉള്ളതാണ് കേട്ടോ, എണ്ണയിലുണ്ടോ? അപ്പൊ പിന്നെ എണ്ണ ഒഴിച്ചിട്ടില്ല, ഒഴിക്കേണ്ട ആവശ്യമില്ല. തുടങ്ങൂ ഗൈസ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടാവണം, കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വെറ്റെ. അപ്പൊ ഉള്ളി ഇടാം. ഉള്ളിയാണോ ഇടുന്നത്, തക്കാളിയാണോ ആദ്യം ഇടുന്നത്? ഉള്ളി. അപ്പൊ നമ്മളുടെ ഉള്ളാടി ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മള് സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക. പക്ഷെ നമ്മള് അപ്പൊ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, വാടി വരട്ടെ. കിച്ചുവിന്റെ പാചകം കണ്ടില്ല എന്നുള്ളത് വിഷമം പാടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പപ്പടം വറുക്കാൻ നോക്കിയപ്പോ കരിഞ്ഞുപോയി, പിന്നെ നോക്കിയപ്പോ ശരിയായി വന്നു. അങ്ങനെ നമ്മുടെ കിച്ചുട്ടനെ എന്താ കൊറേ ദിവസമായിട്ടോ പറയുന്നത് എന്തെന്നറിയോ, എന്റെ കുക്കിംഗ് വീഡിയോ കാണിച്ചു കൊടുക്കണം, അതേപോലെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കാണിക്കണം. അമ്മ ഞാൻ എന്താ വീഡിയോയിലെല്ലാത്തിലും നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ലഭിച്ചോ. ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ, നമുക്കത് വരെ ഇളക്കി കുടിക്കാം. വാടാൻ എന്തെങ്കിലും ചെയ്യണോ? വാടി വന്നിട്ടുണ്ട്. തക്കാളി ഇടാം, അത് കാരണമാണ് ഞാൻ കുറച്ച് തക്കാളി ഇട്ടത്. അയ്യോ തക്കാളിയും കൂടി വാടി വരട്ടെ. തക്കാളി വാടി വരട്ടെ, എന്നിട്ട് നമ്മളുടെ മസാല കൂട്ടി. ഇങ്ങോട്ട് നോക്കിട്ട് പറയണേ, അല്ലാണ്ട് അങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞേ. തക്കാളി വാടാൻ തുടങ്ങിയിട്ടുണ്ടേ, അപ്പൊ മുളക് കൂടി ഒക്കെ ഇട്ട് കൊടുക്കാം. ഏതൊക്കെ ബോട്ടിൽ അറിയാ ഉപ്പോടെ, അല്ല ഉപ്പൂണോടെ എടുത്തോ.
മല്ലിപ്പൊടി അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ മസാല ഇതൊന്നല്ല നമുക്ക് മെയിനായിട്ട് വേണ്ടത്. മെയിനായിട്ട് വേണ്ടത് നമ്മളുടെ ഉപ്പാണ്. ഉപ്പ് എവിടെ? ഉപ്പ് ഉപ്പ് മഞ്ഞപ്പൊടി വേണ്ട. ഉപ്പൊടി മഞ്ഞപ്പൊടി വേണ്ട. എന്റെ പാകം അതാട്ടാ. എന്റെ പാകം എനിക്ക് പറ്റിയ പാകം ഇതാണ്. മഞ്ഞപ്പൊടി വേണ്ടപ്പോ മഞ്ഞപ്പൊടി വേണ്ടപ്പോ അതിന് കളർ അങ്ങനെ കറുത്ത കളർ ആവില്ലേ? ആ കുഴപ്പമില്ല അല്ലേ? ഇത്രക്ക തീ കൂട്ടണോ? ഇതിപ്പോ കുറച്ച് തോന ഉണ്ടാക്കി എന്തായിരുന്നു കുഴപ്പം? ഒരു കുഴപ്പമുണ്ടായില്ല. ഇത് ഒരു ഉള്ളി കേട്ടോ. ഇനി മുട്ട ഒന്ന് പൊട്ടി ചോദിക്കുമ്പോ ഞാൻ പൊട്ടി ചോദിച്ച ചെലപ്പോ നമ്മുടെ സുന്ദരിയിട്ട സുന്ദരി മുട്ട മാട മുട്ടയാണ്. നേരത്തിൽ ഒഴിക്കുക ചെയ്യണേ ഈ ആംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണത് മുട്ട മസാല. മുട്ട മസാല പറയാ ഉള്ളിക്കറി എന്ന് പറയും. ഞാനിതിന് മുട്ട മസാല എന്ന് പറയില്ലേ. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് വിമൽകുമാർ എന്നാണ് പറഞ്ഞല്ലേ. ഇവിടെ പറയണത് ഉള്ളിക്കറി എന്നാണ്. നീ പറയുന്നത്? ഞാൻ പറയുന്നത് മുട്ട മസാല എന്നാണ്. എങ്ങനെയുണ്ട് മസാല മുട്ട? ഞാൻ അതില് ആദ്യം നോക്കിയത് ആദ്യം വിചാരിച്ചത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ചാറ് പോലെ ഇണക്കണം. പിന്നെന്താ പ്ലാൻ ബിയിലേക്ക് മാറ്റിയോ? ഏയ് പെട്ടെന്ന് പെട്ടെന്ന് ആലോചിച്ചപ്പോ മതിയെന്ന്. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഞാൻ കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് ചോറെടുക്കാം. ചോറ് ഓക്കെ. മീൻകറി മീൻ വറുത്തത് ഉള്ളപ്പോ എന്റെ കുട്ടി ചീത് കണ്ട കൂട്ടരിങ്ങള് ഇതാണ് എന്റെ കിച്ചണ്. വീടുത്ത മൊത്തം ചേച്ചിമാര് മീൻ വറുത്ത് കൂട്ടും. മീൻകറി കൂട്ടും. ഈ മുട്ടയാണ് നമ്മളുടെ ഈ മുട്ട മസാല. അവിടെ എന്താ നോക്കിട്ട് കാണാണ്ടേ ഇത് എടുക്കുമ്പോ ഉണ്ടേ. ആ പ്ലേറ്റ് അവിടെ വെച്ചോ. അത് കുട്ടിക്ക് എടുത്തോർക്കത്തേക്ക് പോണ്ട. ആകെ ഒരു മുട്ടയുള്ളു. ഞങ്ങൾക്ക് മീനെ ഇഷ്ടല്ല, കോഴിമുട്ട ഇഷ്ടാണ്. ഒന്ന് കഴിച്ചു കഴിച്ചോളൂ. എന്താ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്? അവസ്ഥ എന്ന് പറയട്ടെ. ഇരിക്കി ഇരിക്കി കഴിച്ചോക്കട്ടെ. മക്കള് തരുമ്പോ കഴിക്കണം. അച്ഛൻ ഞങ്ങൾക്കല്ലേ വാരിത്തോന്നൊക്കെ. ഞങ്ങളെ അച്ഛനും വാരിത്തരൂല്ലേ. അടിപൊളി അല്ലേ? നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. മീൻകറി ഇട്ടോ. കൊടമ്പുളി ഇട്ട മീൻകറിയാണ് ഇതാണ്ടോ. അച്ഛനും മീൻകറി വേണ്ടത്ര. എന്താ അച്ഛന്? അച്ചാർ കണ്ടോ? അപ്പൊ കറി വേണ്ടേ? ചോറിന് അപ്പോ അനിയനൊക്കെ നേരത്തെ കഴിച്ചു. കിച്ചുട്ടൻ കഴിക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്നാ കിച്ചുവിന്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ.
നിൽക്കില്ലേ, കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്താ പാത്രങ്ങളൊക്കെ കഴുകി വീതിനെയൊക്കെ തുടച്ച് കിടക്കുമ്പോൾ സമയമാവും. ഇപ്പോൾ ഒരു 10 മണിയായിട്ടോ, നമ്മൾ ലൈവ് എടുത്തു, കുറച്ച് നേരം ലൈവിൽ പോയിരുന്നു സെക്കൻഡ് ചാനലിൽ കേട്ടോ, കാരണം അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എത്തണില്ല നമുക്ക്, എത്തണില്ല എന്നല്ല ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ എത്തണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സിമെൻറ്റ് വാങ്ങാൻ പോക്കും അവരുടെ കൂടെ നിൽക്കലൊക്കെ പാടുമ്പോൾ സമയം കിട്ടണില്ല കേട്ടോ. എല്ലാ സമയത്തും നമ്മൾ തട്ടിക്കൂട്ടിയിട്ട് ഇവര് വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അല്ല, പരമാവധി എന്നാലും നമ്മുടെ വീഡിയോ മുടക്കണില്ല. അതിപ്പോ നമുക്ക് ഫസ്റ്റ് ചാനലിലേക്ക് തന്നെ വീഡിയോ എടുത്ത് എത്തുന്നില്ല, എന്നാലും മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചെങ്കിൽ ഇപ്പൊ പണിക്കാർ ഇപ്പൊ 5-8 പണിക്കാരുണ്ട്. അപ്പൊ അവർക്ക് അവർ വരുന്ന അവര് കയ്യെ കിട്ടുക എന്ന് പറയുന്നതന്നെ എല്ലാം ഇപ്പോഴും കൈ കിട്ടുന്നതല്ല, അപ്പൊ അവർ തിരക്കുള്ളവരാണ്. ആ തിരക്കിന്റെ ഗ്യാപ്പിനനുസരിച്ച് അവര് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്കുള്ള കാര്യങ്ങൾ റെഡി കൊടുത്താൽ അവർ പണി അവർക്ക് നടക്കും. അപ്പോൾ അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു അന്തരീക്ഷം ഇല്ല ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോൾ എന്താ പറയുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ. അപ്പൊ കിച്ചൂട്ടിന്റെ കുക്കിംഗ് ചെയ്തതില്ലേ ഇഷ്ടായി ചെന്ന് കമന്റ് ചെയ്യൂ, കാരണം എന്താ വെച്ചാന്നറിയോ അവനൊന്നും കൂടി സന്തോഷാവുമല്ലോ. അപ്പൊ പിന്നെ അതിനനുസരിച്ചിട്ടില്ലേ വീഡിയോയിലൊക്കെ വരാൻ ഒന്നും കൂടി ഒരു ഉഷാറാവൂട്ടോ. അതിനു വേണ്ടിയിട്ടാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.